السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بفضل الله. ما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. بسم الله الرحمن الرحيم، وبه نستعين. والصدوس، يعني قرآن الشريف نشيئت كنكاك بطا ويهدن غليل آرامد برين. نحن نقول سلساني نصف ربع سومن سلس، إذن كوغاشي غلا برين سلس غوديا. സുദുസ് ആറിലൊന്നിന്റെ വിഹിതം ഫർദു സബഅത്തിൻ, ഏഴ് കക്ഷികളുടെ ഫർളായിട്ട് വരും. ഏതാണത്? ഒന്ന് ലി അബിൻ, വാപ്പ, വാപ്പക്ക് ആറിലൊന്നിന്റെ ഫർള് വരും. വജദ്ദിൻ, വാപ്പ ഇല്ലെങ്കിൽ വാപ്പന്റെ വാപ്പ, രണ്ടാളും കൂടി ഉണ്ടാവൂല, വാപ്പ ഉണ്ടെങ്കിൽ പിന്നെ വല്യാപ്പ ഉണ്ടാവൂല. എങ്ങനെയുള്ള വാപ്പ അല്ലെങ്കിൽ വാപ്പന്റെ വാപ്പ? ലി മയ്യിത്തിഹിമ, അവരുടെ മരണപ്പെട്ട മകന്റെ അല്ലെങ്കിൽ മകന്റെ മകന്റെ ഉണ്ട്. ഫറഉൻ വാരിസുൻ, അനന്തരം ലഭിക്കുന്ന ആണോ പെണ്ണോ ആയ മക്കൾ, രണ്ടായാലും വേണ്ടിയില്ല. ആൺമക്കൾ ഉണ്ടെങ്കിലും പെൺമക്കൾ ഉണ്ടെങ്കിലും കണക്കാം, അത് ഒന്നാണെങ്കിലും ഒന്നിലധികം ആണെങ്കിലും കണക്കാം. അപ്പൊ ഈ മരിച്ച മകന് അല്ലെങ്കിൽ ഈ പേരമകന് അനന്തരം ലഭിക്കുന്ന മക്കളുണ്ട്. എന്നാൽ വാപ്പക്കാണെങ്കിലും വാപ്പയില്ലെങ്കിലും ലാപ്പക്കാണെങ്കിലും ആറൊന്നാകട്ടെ. രണ്ടാമത്തത് വ ഉമ്മിൻ, ഉമ്മാക്കാണ്. വാപ്പ, വാപ്പന്റെ വാപ്പ, പിന്നെ ഉമ്മ. ഉമ്മക്കാറിലൊന്നാലെപ്പളാ? ലിമയ്യിത്തിഹ, അവരുടെ ഈ മരിച്ച മകന്, അതല്ലെങ്കിൽ ഈ മകൾക്ക്, അല്ലെങ്കിൽ മകന്റെ മകന്, ഉമ്മാനമ്മയൊക്കെ പൊടുവ്, ഉമ്മക്ക് ആറിലൊന്ന്. അതെപ്പോഴാ? ലി മയ്യത്തിഹ, ഈ ഉമ്മന്റെ മയ്യത്തിന് അല്ല, ഉമ്മാന്റെ മോന് അല്ലെങ്കിൽ മോളാ ഉണ്ടാകുക, അവർക്കുണ്ട് ദാരിക്കാറിന ഫറോൻ വാരിസുണ്ട്. അപ്പൊ വാപ്പക്ക്, വാപ്പന്റെ വാപ്പക്ക്, മൂന്നാമത്തെ ഉമ്മക്ക്. ഉമ്മക്ക് ഈ മരണപ്പെട്ട മകനായാലും വേണ്ടിയില്ല, മകളായാലും വേണ്ടിയില്ല. അവർക്ക് മക്കളുണ്ടെങ്കിൽ, മക്കൾ പറഞ്ഞാൽ ആൺകുട്ടികളായാലും വേണ്ടില്ല, പെൺകുട്ടികളായാലും വേണ്ടില്ല, ഒന്നാണെങ്കിലും വേണ്ടില്ല, ഒന്നിലധികം ആണെങ്കിലും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദരിമാരോ സഹോദരന്മാരോ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ, മക്കളില്ല. ഒരാ ഉമ്മ ഉണ്ട്, ഉമ്മന്റെ മോനോ മോളോ മരിച്ചു, ഈ മരിച്ച മോനക്കോ മോൾക്കോ മക്കളൊന്നുമില്ല. പക്ഷെ ആരുണ്ട്? രണ്ടിൽ കൂടുതൽ സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ, രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദരികളുണ്ട്, അല്ലെങ്കിൽ സഹോദരിയും സഹോദരനും കൂടി രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ട്. ഏതായാലും അതത് വേണം, ചുരുങ്ങിയത് അതത് അറിയണമെങ്കിൽ രണ്ടെങ്കിലും വേണം എന്നർത്ഥം. അപ്പോ ഫറഉൻ വാരിസ് അനന്തരം ലഭിക്കുന്ന തരത്തിലുള്ള മക്കളോ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദര സഹോദരിമാരോ ഉണ്ടെങ്കിൽ ഉമ്മക്ക് ആറിലൊന്ന്. പിന്നെ ഞാനാ നാലാമത്തെ വജദ്ദത്തിൻ, മൂന്നാമത് കഴിഞ്ഞിട്ട് നാലാമത് ഉമ്മാമയാണ്. ഏതുമ്മാമ? രണ്ടും പെട്ട്, ഉമ്മ അബിൻ, വാപ്പന്റെ ഉമ്മയായ ഉമ്മാമയായാലും വേണ്ടില്ല, ഉമ്മി ഉമ്മിൻ, ഉമ്മാടെ ഉമ്മയായാലും വേണ്ടില്ല. അപ്പോ ഉമ്മാടെ ഉമ്മയോ ഉപ്പാടെ ഉമ്മയോ ഉണ്ട്. പക്ഷെ ഉമ്മ ഉണ്ടാവും, ഉമ്മാന്റെ ഉമ്മക്ക് ഉണ്ടാവില്ല എന്ന് പറയും. ഉപ്പുണ്ടാവുമോ ഉമ്മ ഉപ്പാന്റെ ഉമ്മക്ക് ഉണ്ടാവൂല. അപ്പൊ ഉപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉപ്പാടെ ഉമ്മ,
ഉമ്മയില്ലാത്ത സാഹചര്യത്തിൽ ഉമ്മാന്റെ ഉമ്മ. വൈകുന്നേരത്ത ഈ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ, ഉപ്പാടെ ഉമ്മാടെ ഉമ്മ, അങ്ങനെയൊക്കെ പോയാലും മടിയില്ല. സവാ ഉങ്കാനമാഹ വലതുൻ അംല, വലതു ഉമ്മിൻ അംല, നേരെ ഫറവാരിസാവുന്ന മക്കളില്ല. അതുപോലെ തന്നെ ഹൂത്തഹ്വാത്തിൽപ്പെട്ട അതതുമില്ല. അങ്ങനെയുള്ള ഉമ്മ ഉമ്മാമമാര്, പക്ഷെ അവിടെ സവാഹുങ്കാനമാഹ ഈ ഉമ്മാമയുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ വേണ്ടിയില്ല. വലതു ഉമ്മിൻ അംല, ഉമ്മൊത്ത സഹോദര സഹോദരിമാരുണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. ഉമ്മത്ത സഹോദര സഹോദരിമാര് എന്ന് പറയുന്നത് ഈ അസബക്കാരാവുന്ന ഹൂത്തഹ്വാത്തിൽപ്പെട്ടതല്ല, അത് ഫർദിന്റെ അയലുകാര് പുറത്തുള്ളവരാ. ഇനി ഉമ്മാമക്ക് മുതൽ വിട്ടു എന്ന് പറഞ്ഞേ, ബാപ്പാന്റെ ഉമ്മയാലും വേണ്ടിയില്ല, ഉമ്മാന്റെ ഉമ്മയാലും വേണ്ടിയില്ല. ഉമ്മാമക്ക് ആറിലൊന്ന് അവകാശം കിട്ടും എന്ന് പറഞ്ഞത് എപ്പോഴേ ഉള്ളൂ, ഇല്ലം തുതൽ, ഈ ഉമ്മാമയെ അടുപ്പിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. ബിദക്കരിം ബൈനസിനേനി, രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ് ഇടക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ശേഷം ഒരാണ്, അതിന്റെ ശേഷം ഒരു പെണ്ണ്, ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒരു പെണ്ണുള്ളതിന്റെ നടുവിൽ ആണ് കൊടുക്കുക, അങ്ങനെ വരാൻ പാടില്ല. അതേസമയത്ത് ഫൈൻ അതിലത്ത് ബിഹി, ഈ ഇടക്ക് ഒരു പുരുഷനെ കൊണ്ടിട്ട്, ഇടക്ക് നടുവ് കൂടിയ ഒരു പുരുഷനെ കൊണ്ടിട്ടാണ് ഈ മരിച്ച മയ്യത്തിലേക്ക് ഈ ഉമ്മാമ അടുക്കുന്നതെങ്കിൽ, അതേപോലെ ഉമ്മി അബി ഉമ്മിൻ, ഉമ്മാടെ ബാപ്പാടെ ഉമ്മ. അപ്പൊ ഇപ്പുറത്തു ഉമ്മ അപ്പുറത്തു ഉമ്മ, അതിന്റെ നടുക്കൊരു ബാപ്പ് ഒടുങ്ങി. ഇങ്ങനെ രണ്ട് സ്ത്രീകൾക്കിടയിൽ ഒരു പുരുഷൻ വന്നു, അപ്പൊ ഈ സ്ത്രീ ശേഷം പുരുഷൻ, ആ പുരുഷന്റെ ശേഷം സ്ത്രീ എന്ന നിലക്കാണ് ഈ മയ്യത്തുമായിട്ട് ഈ ഉമ്മാമ അടുക്കുന്നതെങ്കിൽ ലംതരിസ്, ആ ഉമ്മാമാക്ക് അനന്തരം കിട്ടൂല. എങ്ങനെ കിട്ടൂല? ബിഖുസൂസിൽ ഖറാബത്തി, കുടുംബബന്ധ ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഇവിടെ അനന്തരം കിട്ടുന്നത് കുടുംബബന്ധം എന്നുള്ളവർക്കാ. ഈ കുടുംബബന്ധം എന്നുള്ളവർക്ക് വരണമെങ്കിൽ പെണ്ണ് മുഖേന അങ്ങനെ പോണം, ഇടക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഒരാണ് കൊടുക്കാൻ പാടില്ല. അതേപോലെ ഫസ്റ്റിൽ ആണാണ്, അതിന്റെ അപ്പുറത്ത് പെണ്ണാണോന്ന് കേടൂല. അതുപോലെ ബാപ്പാന്റെ ഉമ്മ, മരിച്ച മയ്യത്തിന്റെ ബാപ്പാന്റെ ഉമ്മ, അപ്പൊ മയ്യത്തിന്റെ ശേഷം ഒരു പുരുഷനാവുന്ന വാപ്പ മാത്രമേ ഉള്ളൂ ആ വാപ്പാന്റെ ഉമ്മ. അതിന് കുഴപ്പമില്ല, ഇവിടെ അങ്ങനെയല്ല. മരിച്ച മയ്യത്തിന്റെ ഉമ്മ, ആ ഉമ്മാടെ വാപ്പ, ആ വാപ്പാടെ ഉമ്മ. അപ്പോ മരിച്ച മയ്യത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വാപ്പയുടെ ഉമ്മ. അപ്പൊ ഈ ആദ്യത്തെ ഉമ്മ രണ്ടാമത്തെ ഉമ്മന്റെയും ഇടക്ക് ഒരു ഒരു ആണ് വന്നു. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മാമ ഉമ്മാമ എന്നുള്ളവർക്ക് അനന്തരം കിട്ടൂല. എന്താ കാരണം? ഈ അന്നഹ, ഈ ഇടക്ക് രണ്ട് പെണ്ണിന്റെ ഇടയിൽ ഒരാണ് കുടുങ്ങിയാൽ ഈ ആണിന് ശേഷം വരുന്ന പെണ്ണ് എപ്പോഴും മിൻ ദവിൽ അർഹാം, അവ ദവിൽ അർഹാമിലാ പെടുക. ദവിൽ അർഹാമിൽ അസുൽ അനുസരിച്ച് വിഹിതമില്ല എന്നാണല്ലോ പണ്ട് നമ്മൾ പറഞ്ഞേ. പിന്നെ നേരത്തെ പറഞ്ഞേക്ക് അനന്തരാവകാശികൾ ആരും ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശികളുടെ അവകാശം കഴിച്ചിട്ട് ബാക്കി എടുക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ദവുൽ അർഹാമിന് വരികയാണെങ്കിൽ അക്കൂട്ടത്തിൽ പരിഗണിക്കും എന്നല്ലാതെ നേരെ നിലക്ക് കുടുംബം എന്ന നിലക്ക് ഈ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ കുടുങ്ങിയാൽ ഈ പുരുഷന്റെ ശേഷമുള്ള സ്ത്രീക്ക് അനന്തരം കിട്ടൂല. ഇപ്പൊ ആരൊക്കെ പറഞ്ഞു? ഉമ്മ അല്ല ഉപ്പ, ഉമ്മ ഫറോ വാരിസ് ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ ഉമ്മാനവിടെ ഹൂത്തഹ്വാത്തിൽ നിന്നിട്ട് അതത് ഉണ്ടാവുമ്പോ, അതുപോലെ ഉപ്പാപ്പ, പിന്നെ ജദ്ദത്ത്. ഇനി ബിന്ദി ബിനിൻ ഫ അക്സറ, ഒരു മോന്റെ മോള്,
ഒരു മോള്, അതല്ലെങ്കിൽ ഫാസറ ഒന്നിലധികം മോള്. കൂട്ടത്തിൽ എന്തില്ല? ആൺകുട്ടികളില്ല. ഒരാള് മരിച്ചപ്പോ ഒരു മോളുണ്ട്, ഒരു മോന്റെ മോളും ഉണ്ട്. അത് ഒരു മോളായാലും മോന്റെ മോള് ഒന്നായാലും വേണ്ടിയില്ല, ഒന്നിലധികം ആയാലും വേണ്ടിയില്ല. പക്ഷെ മോള് നേരെ മയ്യച്ച മയ്യത്തിന് ഒരു മോളേ ഉണ്ടാവൂ. ആമാ ബിന്തി എന്നാണ്. മരിച്ചപ്പോ ഒരാള് മരിച്ചപ്പോ ആകെ ഒരു മകളിപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. പണ്ടൊരു മകൻ ഉണ്ടായിരുന്നു, ആ മകൻ മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചുപോയ മകന്റെ ഒന്നോ ഒന്നിൽ കൂടുതലോ പെൺകുട്ടികളുണ്ട്. എന്നാൽ അവിടെ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ആറിലൊന്നിന്റെ അവകാശം. അതല്ലെങ്കിൽ മാ ബിന്തി ബിനിൻ അയലാ മിൻഹ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചപ്പോ നേരെ മക്കൾ ആരുമില്ല, ഒരു മോന്റെ മോളുണ്ട്, മറ്റൊരു മോന്റെ മോന്റെ മോളുണ്ട്. എന്നാൽ ഈ നേരെ മോന്റെ മോൾക്ക് പകുതി സ്വത്ത് കൊടുക്കും, മോന്റെ മോന്റെ മോൾക്ക് ആറിലൊന്നും കൊടുക്കും. രണ്ടുകൂടി കുടുംബം സുൽസൈനി, തൃക്കുവിരത്ത് സുൽസൈനി എന്നാണ് അതിന് പറയാ. അപ്പോ മകന്റെ മകന് മകള് ഒരു മകളും കൂടി വരുമ്പം, പിന്നെ ഉമ്മത്ത ഒരു സഹോദരി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദരി. എപ്പോ അബവൈനി, ഉമ്മിം ബാപ്പിയൊത്ത ഒരു സഹോദരി ഉണ്ട്, ബാപ്പയൊത്ത ഒരു സഹോദരിയോ ഒന്നിൽ കൂടുതൽ സഹോദരിമാരോ ഉണ്ട്. എന്നാൽ ബാപ്പൊത്ത ഒരു സഹോദരിക്ക് അമ്മിം ബാപ്പിയൊത്ത ഒരു സഹോദരിക്ക് പൗതി കൊടുക്കും. ബാപ്പയൊത്ത സഹോദരി ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ആറിലൊന്ന് അവിടെക്കാം. അവിടെയും തന്നെ തെക്കുമിലത്ത് സുരസൈനി എന്നാ പറയാം. പൗതി നേരെ പെങ്ങൾക്ക് കൊടുത്തപ്പോ ബാപ്പയൊത്ത പെങ്ങൾക്ക് ആറിലൊന്ന്. ഈ ആറിലൊന്നും പൗതിയുടെ കൂട്ടുമ്പോ സുരസൈനി വരും. ഇനി സുദുസ് വരുന്ന ഒരു കോലൂടി ഉണ്ട്. വാഹിദിൻ മിൻ വലദി ഉമ്മി, ഒരാള് മരിച്ചപ്പോ അയാളെ ഉമ്മൊത്ത ഒരു സഹോദരനുണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ട്, രണ്ടായാലും കണക്കാ. അതക്കറങ്കാന ഉയർന്ന് ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, ഒരു സഹോദരനുണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ട്. എങ്ങനെ ഉമ്മൊത്ത സഹോദരി, അവർക്ക് ആറിലൊന്നാം. ആ പറഞ്ഞ രണ്ടോ രണ്ടിൽ കൂടുതലോ ഉമ്മൊത്ത സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ പണ്ട് സുരുസ് പറഞ്ഞു. ഇവിടെ ഉമ്മൊത്ത ഒരു സഹോദരിയാണുള്ളത് അല്ലെങ്കിൽ ഒരു സഹോദരനാണുള്ളത്, എന്നാ അവർക്ക് സുസ് കിട്ടും. ഇങ്ങനെ ഏഴ് കൂട്ടർക്ക് ആറിലൊന്നിന്റെ അവകാശം വരും. ഇനി വസുരുസു ബാഖിൻ, അവസാനം പണ്ട് പറയാത്തതാണത്. അതാണ് ഖുർആനിൽ പറഞ്ഞത് സുദുസോട് കഴിഞ്ഞു. ഏഴാമത്തത് സുലുസ് ബാക്കി, അത് ഖുർആനിൽ നേരെ പറഞ്ഞതല്ല, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. അതേതാ? സുലുസ് ബാക്കിൻ, ബാക്കി വന്ന മുതലിന്റെ മൂന്നിലൊന്നും ബാക്കി അവകാശം. ഏത് ബാക്കി വന്നേ? ബഅദ ഫർളി സൗജി അവി സൗജത്തി, ഒരു പെണ്ണ് മരിച്ചു, മരിച്ചപ്പോ ഒരു ഉമ്മയുണ്ട് ഒരു ഭർത്താവും ഉണ്ട്. എന്നാ ഭർത്താവിന്റെ ബാക്കി ആറിലൊന്ന് കൊടുക്കും. അല്ല, ഭർത്താവിന് എത്ര കൊടുക്കുക? പൗതി കൊടുക്കും. പിന്നെ അമ്മയും ബാപ്പിയും രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്, സ്വത്ത് ഇവിടെ പൗതിയാള്. എന്നാ ഈ പൗതിയുള്ള സ്വത്തിനെ എന്ത് ചെയ്യണം? മൂന്നാക്കി ഒരിയക്കണം. അതിൽ നിന്നിട്ട് ഓരോ ഒരു ഉമ്മാക്ക് കൊടുക്കും, രണ്ടു ഒരു വാപ്പാക്കും കൊടുക്കും. ഇപ്പൊ ഉമ്മാക്ക് ശരിക്ക് കിട്ടിയത്രേ ആറിലൊന്ന്. കാരണം ഭർത്താവിന് പൗതിയും ബാക്കിയുള്ള പൗതിയും ഉണ്ട്. മൂന്ന് ഒരിയും വെക്കണം എന്ന് പറയുമ്പം സ്വത്തിനെ ആറ് ഒരി ആദ്യം തന്നെ വെക്കണം. ആറ് ഓഹരി വെച്ചിട്ട് അതിന്റെ പൗതിയാവുന്ന മൂന്ന് ഓഹരി ആരിക്കും കൊടുത്ത്? ഭർത്താവിന് കൊടുത്തു. പിന്നെ ഇവിടെ സ്വത്ത് എത്ര ഉണ്ട്? മൂന്ന് ഓഹരി ഉണ്ട്.
അതിൽ ഉമ്മാക്ക് ഒരു ഓഹരിയും ബാപ്പാക്ക് രണ്ട് ഓഹരിയും കൊടുത്തു. ഇപ്പോ ഭർത്താവിന്റെ ആറിലോ പൗതി വിഹിതം കഴിച്ചിട്ട് ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്നും ബാക്കി കൊടുത്തു. അത് അസുലുസൽ ബാക്കി. ഇനി അല്ലെങ്കിൽ നേരെ മറിച്ചും വരാം. ഒരാള് മരിച്ചപ്പോ പുരുഷനാ മരിച്ചത്, അപ്പൊ അയാളുടെ അമ്മയും ബാപ്പയും ഓരോ ഹയാത്തിലുണ്ട്, ഭാര്യയും ഹയാത്തിലുണ്ട്, മക്കളൊന്നുമില്ല. ഫറോൻ ഭാര്യ ചോദി, പിന്നെ ആരുമില്ല, യഹൂദ തഖ്വാത്തിൽ പെട്ടായതുമില്ല. ഇങ്ങനെ വന്നാൽ സ്വത്ത് ആകെ നാലായി ചോദിക്കും. എന്നിട്ട് നാലിൽ ഒരു ഓഹരി ഭാര്യ കൊടുക്കും, ബാക്കി ഇവിടെ എത്രണ്ട്, മൂന്ന് ഓഹരിയുണ്ട്. ഈ മൂന്ന് ഓഹരിന്റെ ഒരു ഓഹരി ഉമ്മാക്ക് കൊടുക്കും, രണ്ട് ഓഹരി ബാപ്പാക്കും കൊടുക്കും. അപ്പൊ ശരിക്കും ഉമ്മാക്ക് കിട്ടിയത്രേ നാലിലൊന്ന്. ഇവിടെ പറഞ്ഞതോ സുലുസുൽ ബാക്കി, ഈ ഒരു ഓഹരി കഴിച്ചിട്ട് ബാക്കിയുള്ള മൂന്ന് ഓഹരിയുടെ മൂന്നിലൊന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ കാരണമുണ്ട്. ഖുർആനിൽ രണ്ട് വീതേ ആർക്ക് പറഞ്ഞിട്ടുള്ളൂ? ഉമ്മാക്ക് പറഞ്ഞിട്ടുള്ളൂ. സഹോദര സഹോദരിമാരിൽപ്പെട്ട അതതില്ല, ഫറൻ വാരിസും ഇല്ല എങ്കിൽ ഉമ്മാക്ക് മൂന്നിലൊന്നും, ഫറൻ വാരിസോ യഹോ തഹ്വാത്തിൽപ്പെട്ട അതതോ ഉണ്ടെങ്കിൽ ആറിലൊന്നുമാണ് ഖുർആൻ പറഞ്ഞത്. ഈ രണ്ട് വീതേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുദുസ് സുലുസ് എന്നുള്ള വീതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു ഭാര്യ മരിച്ചപ്പോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചപ്പോ ഉമ്മയും ബാപ്പിയും, ഭാര്യ മരിച്ചപ്പം ഭർത്താവും, ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഉമ്മയും ബാപ്പിയും ഭാര്യ ജീവിച്ചിരിപ്പുള്ളൂ. ഇവിടെ ഭാര്യയുടെയും ഭർത്താവിന്റെ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരേ മർത്തബയിൽ ഉമ്മയും ബാപ്പി നിൽക്കുന്നു. ഖുർആൻ അംഗീകരിച്ചൊരു പൊതു തത്വമുണ്ട്, ഒരേ മർത്തബയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കൂടുമ്പോൾ ഒരേ പദവിയിലുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും വരുമ്പോൾ പുരുഷന്റെ വിഹിതം സ്ത്രീയുടെ വിഹിതത്തിന്റെ ഡബിൾ ആവണമെന്ന്. ഇവിടെ ഭാര്യയുടെയും ഭർത്താവിന്റെ അവകാശം കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ബാപ്പ എന്ന് പറയുന്ന ഈ മരിച്ച മയ്യത്തിനെ സംബന്ധിച്ച് ഒരേ പദവിയിലാണ്. അപ്പോ ഉമ്മാക്ക് ആറക സ്വത്തിന്റെ മൂന്നിലൊന്ന് കൊടുത്താൽ ഈ ബാപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി എന്ന് പറയുന്ന ഒരു ദർജയിലുള്ള പുരുഷന് സ്ത്രീയുടെ ഇരട്ടി എന്ന് പറഞ്ഞ മസല കിട്ടൂല. ഭർത്താവാണ് ജീവിച്ചിരിപ്പ്, അയാൾ ഓഹരി കഴിച്ച് ബാക്കി പൗതി കൊണ്ട് മൂന്നിലൊന്ന് ഉമ്മാക്ക് കൊടുത്ത അവിടെ ഇതേ പ്രശ്നം വരും. അപ്പൊ പിന്നെ പേര് സുരസ് എന്നുള്ള പേര് നിലനിർത്തി ഭാര്യയുടെയും ഭർത്താവിന്റെ അവകാശം കൊടുത്തു തീർത്തു, പിന്നെ വരുന്ന സ്വത്തിന്റെ സുരസ് ഉമ്മാക്ക് കൊടുത്തു. ഇതാണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം ഉണ്ടായത്. അത് ഇജ്മാവിന്റെ സ്വരപ്പെട്ടതാ. ആർക്കാണ് ഈ ഉമ്മിൻ? ഉമ്മാക്കാണ് സുരസുൽ ബാക്കി. മാഹജ് സൗജൈനി, ഭാര്യയോ ഭർത്താവോ ഉണ്ട്, വാബിൻ ഉമ്മയുണ്ട്. എന്നാലും ഉമ്മയും ബാപ്പിയുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പിയുണ്ട്, ഭർത്താവും ഉണ്ട്. ഇവിടെ ഭാര്യന്റെ ഓഹരി ഭർത്താവിന്റെ ഓഹരി കഴിച്ചിട്ട് ബാക്കി വരുന്നതിന്റെ സുലുസാണ് ഉമ്മാക്ക് കൊടുക്കുക എന്ന്. അതായത് ലാ സുലുസിൽ ജമിയായിൻ, ആകെ സ്വത്തിന്റെ മൂന്നിലൊന്നും ഉമ്മാക്ക് കൊടുക്കൂല ഈ മസലയിൽ. മറിച്ച് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അവകാശം കഴിച്ചിട്ട് ബാക്കിയുള്ളതിന്റെ സുലുസാണ് കൊടുക്കുക. എന്തിനാ അങ്ങനെ വരുന്നത്? എങ്കിലേ വാപ്പക്ക് ലഭിക്കൂ, മിസ്രൈ മാതൃഹുദുലുമു ഉമ്മാക്ക് ലഭിക്കുന്നതിന്റെ ഡബിൾ. രണ്ടും ഒരേ മർത്തബയിലുള്ളതാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും. അപ്പോ ഒരേ മർത്തബയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് കൂടുമ്പോൾ സ്ത്രീയുടെ ഡബിൾ പുരുഷന് കിട്ടണമെന്നാ. ഈ തത്വം നിലനിൽക്കണമെങ്കിൽ ഈ ഫർദ് ഭർത്താവിന്റെയോ ഭാര്യയുടെ ഫർദ് കഴിച്ച് ബാക്കിയുള്ള ഇമല് വെക്കണം, എന്നാലേ സുരസ് കിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഉദാഹരണം പറയാ, ഫൈൻകാൻ സപ്പോ ഒരു ഉമ്മ ഉള്ളത് മാസൗജീൻ വാബിൻ, ഭാര്യയുണ്ട് അല്ല ഭർത്താവും ഉണ്ട് ബാപ്പിയുണ്ട് ഉമ്മയുണ്ട് ഒരാൾ മരിച്ചപ്പോ, എന്നാൽ ഫൽമസ്തലത്തു മിൻസിത്തത്തിന് ആറായി ചോദ്യക്കണമോ, എന്നിട്ട് ലിസോജി സലാഹത്തിന് ആറിന്റെ പകുതിയാവുന്ന മൂന്ന് ഓഹരി ഭർത്താവിന് കൊടുക്കണം. വലിൽ അബിസ്നാനി, ബാപ്പക്ക് രണ്ട് വീതവും വലിൽ ഉമ്മി വാഹിദിന് ഉമ്മക്കൊരു വീതവും. ഇപ്പൊ ഇവിടെ
പേര് സുലുസുൽ ബാക്കി എന്നാണെങ്കിലും ഉമ്മക്ക് കിട്ടിയത് സുദുസാണ് ആറിലൊന്നാണ്. വൈകാനത്ത് മായ സൗജത്തിൻ അബിൻ, ഉമ്മണ്ട്, ബാപ്പിയുണ്ട്, ഭാര്യയാണ്. ർബായത്തിൻ മുതൽ നാലായാണ് ഒരുവെക്കേണ്ടത്. എന്നിട്ട് ലിസൗജത്തി വാഹിദുൻ, ഭാര്യക്കൊന്ന് റുബാണല്ലോ, നാലിലൊന്ന് ഒന്ന് കൊടുത്തു. വലിൽ ഉമ്മി വാഹിദുൻ, ബാക്കി പിന്നെ അവിടെ മൂന്ന് വരിയുണ്ട്, അതിൽപ്പെട്ട മൂന്നിലൊന്നും ബാക്കി കൊടുക്കുക. വലിൽ അബി, ബാക്കിയുള്ളതിൽ ബാപ്പക്ക് ഇസ്നാലിന് രണ്ടും കൊടുക്കുക. അപ്പൊ അവിടെ റുബാട്ടി ഒന്നാമത്തെ മസാലയിൽ സുദുസാമാ കിട്ടുന്നത്, രണ്ടാമത്തെ മസാലയിൽ റുബാ കിട്ടുന്നത്. പക്ഷെ എന്നാലും സുരുസുൽ ബാക്കി എന്ന് പേര് നിർത്തിയാൽ എന്തിനാ? വസ്തബഖു, മഹാന്മാരായ മുജ്തഹിദീങ്ങൾ നിലനിർത്തി, ഫീഹിമ, ഈ രണ്ട് മസാലയിലും, ബാപ്പുള്ളോടത്തും അല്ല, ഭർത്താവുള്ളോടത്തും ഭാര്യ ഉള്ളോടത്തും, രണ്ട് മസാലയിലും സുരുസ് എന്ന പേര്, ലഫു സുരുസി, സുരുസ് എന്ന പേരിനെ നിലനിർത്തിയത് മുഹാഫത്തുൻ അലൽ അദബി, അദബ് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? ഫീ മുവാഫഖത്തി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിനോട് യോജിച്ചുകൊണ്ട് അദബ് പാലിച്ചതാ. എന്താ പറഞ്ഞത്? വവാരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുരുസു, ഉമ്മയും വാപ്പയും മക്കളുടെ സ്വത്ത് വീതം വെക്കുമ്പോൾ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട്. ഫറവൻ വാരിസും മെഹുവത്തിൽ അഹ്വാത്തിൽപ്പെട്ട അതസും ഇല്ലെങ്കിൽ ഉമ്മാക്ക് ആറിലൊന്ന് എന്നല്ല പറഞ്ഞത്, നാലിലൊന്ന് എന്നല്ല, സുരുസ് എന്നല്ല പറഞ്ഞത്. അന്നാ സുരുസ് എന്നുള്ള പേര് നിലനിന്നോട്ടെ. ആ ബർക്കത്തിന് വേണ്ടിയിട്ട് മുവാഫ ഖുറാനോട് മുവാഫഖത്ത് എന്നുള്ള ഹുർമത്ത് പാലിച്ചത് മാത്രമാണ്. ഇല്ല, ആ ഹുർമത്ത് പാലിക്കുക അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉമ്മക്ക് ലഭിക്കുന്നത് ഫില്ലൂല, ഒന്നാമത്തെ മസലയിൽ, ഭർത്താവ് മിമ്പാപ്പിയുള്ള മസലയിൽ സുദുസുൻ ആകെ മുതലിന്റെ ആറിലൊന്നാണ്. പക്ഷേ സുരുസുൽ ബാക്കി എന്നതിന് പേര് പറഞ്ഞു. ഒഫിസാനിയത്തി, ബാപ്പയും ഭാര്യയും ഉമ്മയും ഉള്ളോടത്ത് റുബോ നാലിലൊന്നാണ് കിട്ടുന്നത്. അവിടെ സുലുസുൽ ബാക്കി എന്ന് പേര് പറഞ്ഞത് ഖുർആൻ ഷെരീഫിന്റെ പരാമർശത്തിനോടൊത്തു വരട്ടെ എന്ന് വെച്ചതുകൊണ്ടാണ്. ഇപ്പോ അസമക്കാരെ പറഞ്ഞു, ഫർദിന്റെ അവകാശികളെ പറഞ്ഞു, ഉലുൽ അർഹാം പറഞ്ഞു. ഇനി അള്ളാഹു തആല ഖുർആനിൽ നിശ്ചയിച്ച് കൃത്യമായി വിഹിതം പറഞ്ഞ ഫറളുകൾ പറഞ്ഞു, ആ ഓരോ ഫർദിന്റെയും അവകാശികൾ ആരൊക്കെയാണെന്നും പറഞ്ഞു. ഇനി ഇവരൊക്കെ പാടെ ഒരുമിച്ച് കൂടുമ്പം ആരൊക്കെ ആരെ കൊണ്ടിട്ട് തള്ളപ്പെട്ടു പോകും, ആർക്കൊക്കെ കിട്ടും എന്നുള്ള ഭാഗമാണ്. ആ ഭാഗം ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള പാഠങ്ങളിൽ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.